ഇന്ന് നമ്മുടെ വാഴക്കാട് പഞ്ചായത്തിന് കീഴിലെ ഹോം ക്വാറന്റൈനിലെ ലിസ്റ്റിൽ നിന്ന് 16 ആളുകൾ വിദേശത്ത് നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് ശുഭ സൂചനയാണ്. വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അവരെ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിലവിൽ ആരും രോഗലക്ഷണങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. എല്ലാവരും അതേ സ്ഥിതി തുടരുകയും ചെയ്യുക. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ ഒരു ആശങ്കയുള്ളൊരു കാര്യം, ഇന്നലെ പാലക്കാട് രോഗം സ്ഥിരീകരിച്ച വ്യക്തി 13 ദുബായിൽ നിന്ന് എത്തിയിട്ട് 21 മാത്രമേ അയാൾ നിരീക്ഷണത്തിൽ പോയത്. അതുവരെ അയാൾ ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് പല ഭാഗത്തും ഒന്നായി പറയുന്നുണ്ട്. 1-2 ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ്റും അധികാരികളും അതിനെ ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിയൊന്നും ഇവിടെ വരരുത്. അപ്പം ആശങ്ക കൈവിടാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെ അതേപോലെ അനാവശ്യമായിട്ട് റോഡുകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക. അത്യാവശ്യം മാത്രം. പോലീസ് ശക്തമായിട്ട് അതിൻ്റെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, വാഴക്കാട് സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം എല്ലാ സമയത്തും രാത്രി പകൽ നിന്നില്ലാതെ പ്രായം തന്നെ വെക്കാതെ എല്ലാ ടൈമും റോഡിൽ ഇറങ്ങിയിട്ട് കർശനമായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരും എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ആരോഗ്യത്തിന് കൂടെ എല്ലാ സഹകരണത്തിലും നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് മുതൽ പോലീസ് കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് വൈകിട്ട് അനാവശ്യ വരുന്നവരൊക്കെ അടിക്കും, അങ്ങനത്തെ സ്റ്റേജൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇന്നലെയൊക്കെ കണ്ടതാണ്, പല മറ്റുള്ള കേരളത്തിലെ പല ഭാഗങ്ങളിലും പോലീസ് അടിക്കുന്നൊക്കെ ആയിട്ട് വീഡിയോയിലും ക്യാമറയിലൊക്കെ വരുന്നത്. അങ്ങനത്തെ സ്ഥിതി നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പോലീസിന് നടി കിട്ടിയിട്ട് അത് നമ്മുടെ കേരളത്തിൽ മൊത്തം സ്പ്രെഡ് ആവുന്നുള്ളത് വളരെയധികം മോശമാണ്. നമ്മുടെ നാട് ഇതുവരെ പിടിച്ചു നിന്ന ആ പോസിറ്റീവ് ഇതുണ്ട്, അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഒരു ദുഷ്പേരുള്ള ഒരു രീതിയിലും യുവാക്കളും ആരും ഇറങ്ങരുത്. പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ നാടിൻ്റെ ഈ അവസ്ഥ ടി വിയിലൂടെ കേരളം പോലീസ് അടിക്കുന്നൊരു ചിത്രം കേരളത്തിലെവിടെയും കാണാത്ത രീതിയിൽ സഹകരിക്കണം. എല്ലാവരും ഈ പ്രത്യേകം ശ്രദ്ധിക്കുക.